മേലെപ്പറമ്പിലാണ് വീട്ടിലാണ് ആദ്യമായിട്ട് ജനാർദ്ദനൻ, വിജയ രാഘവൻ ഇവരൊരു ഹ്യൂമർ റോൾ ചെയ്യുന്നത്. അതുപോലെ ആദിത്യ കൺവെൻഷൻ സാർ ബിജുമേനോനെ വെച്ചിരിക്കുന്നു. ബിജുമേനോൻ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ നാലാമത്തെ സിനിമയാണ്. അതൊരു ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്, നായകന് തുല്യമായിട്ടും റോളാണ്. അപ്പൊ പിന്നെ അതേപോലെ എനിക്ക് തോന്നുന്നു നാടൻ പെണ്ണും നാട്ടുപ്രമാണി എന്ന സിനിമയിലെ കോട്ടയം നസീറിന് ഒരു സീരിയസ് റോള് സാറ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഈ ഒരു പരീക്ഷണം സാറിന് എങ്ങനെയാണ് ധൈര്യം വന്നത്? ഇവരെ ഹ്യൂമർ ജയിപ്പിക്കാനായാലും ഒക്കെ വില്ലൻ വേഷത്തിൽ കോട്ടയം നസീറിനെ കാസ്റ്റ് ചെയ്തത്, വില്ലൻ അല്ല സീരിയസ് വേഷത്തിൽ, ഈ ഒരു ബോധപൂർവമായിട്ടുള്ള തീരുമാനം തന്നെയായിരുന്നു അത്? ഒരു മാറ്റത്തിന് വേണ്ടി ശ്രമിച്ചതാണോ? അല്ല, ബിജു മേനോന് നല്ല ടെൻഷൻ ആയിരുന്നു ആ റോൾ ഏറ്റെടുക്കുമ്പോൾ. കാരണം അതിനു മുമ്പ് പുള്ളി വില്ലൻ വേഷമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മാന്നാർ മത്തായി സ്പീക്കിംഗ്, അതിനകത്തൊക്കെ വില്ലനാണ്. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ ഇത് എങ്ങനെ, ഇത് ഈ ഈ തമാശകളെ ഞാൻ എങ്ങനെ ചെയ്യും? ഞാൻ പറഞ്ഞു, ഇയാള് തമാശയൊന്നും ചെയ്യണ്ട, ആ സീൻ അനുസരിച്ച് അഭിനയിച്ചാൽ മതി, തിയേറ്ററിനകത്ത് അത് തമാശ ആയിക്കോളും. അങ്ങനെയാണ് അതിന്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, കോമഡി തന്നെയായിരിക്കും. നമ്മുടെ സ്ക്രിപ്റ്റുകളെല്ലാം അങ്ങനെയായിരുന്നല്ലോ, ഈ ലൊക്കേഷനിൽ ചിരിക്കുന്ന സിനിമകളല്ലായിരുന്നു. രണ്ടുതരം കോമഡി ഉണ്ട്, ഈ ലൊക്കേഷനിൽ ഒരുപാട് ചിരിപ്പിക്കുകയും തിയേറ്ററിൽ വരുമ്പോൾ ചിരി വരാതിരിക്കുകയും ചെയ്യുന്ന സിനിമകളുണ്ട്, മനസ്സിലായില്ലേ? നേരെ പറഞ്ഞ് ലൊക്കേഷനിൽ വലിയ ചിരി കിട്ടത്തില്ല, കാരണം അത് ആ ലിങ്കോട് കൂടി അറിഞ്ഞാൽ മാത്രമായിരിക്കും കോമഡി കിട്ടുക. ഇത് ആ ലിങ്കില്ലാതെ ആ സീൻ മാത്രം കാണുമ്പോൾ കോമഡി വരത്തില്ല. നേരെ വെച്ചാൽ ആ സീൻ തന്നെ തിയേറ്ററിലിരിക്കുമ്പോൾ അതിൻ്റെ തൊട്ടു മുമ്പിലത്തെ സീനിൻ്റെ ആഫ്റ്റർ ആയിട്ട് വരുമ്പോൾ, കണ്ടിന്യൂഷൻ ആയിട്ട് വരുമ്പോൾ പൊട്ടിച്ചിരിക്കും. ഉദാഹരണത്തിന് ഇപ്പം അനിയൻ ബാവ ചേട്ടൻ ബാവ മദ്രാസിൽ പ്രിവ്യൂ കണ്ടിട്ട് അതിൻ്റെ പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് ചോദിച്ചതിൽ എവിടെയാണ് കോമഡി എന്ന് ചോദിച്ചു. അപ്പം ഞാൻ തിരിച്ചു പറഞ്ഞ മറുപടിയാണ്, ഇത് മുഴുവൻ കോമഡിയാണ്. അത് തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് അവർ പറയുന്നത്, യ്യോ അത് വല്ലാത്തൊരു ജഡ്ജ്മെന്റ് തന്നെയായിരുന്നു നിങ്ങളുടെ. ഞാൻ പറയും അതാണ്, ആ ആ സ്റ്റൈൽ ഓഫ് കോമഡി എന്ന് പറയുന്നത് അതാണ്. അത് വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നത് ഞാനും രഘുനാഥ് പലേരി, ഞാനും റാഫി മക്കാട്ടൻ, ഞാനും സിബി ഉദയനും, ഇങ്ങനെ ചില ടീം ചേരുമ്പോഴാണ് അത്തരം കോമഡി എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിനകത്ത് അവരുടെ സപ്പോർട്ട് വലിയൊരു സപ്പോർട്ടാണ്. ആ ഒരു ക്രാഫ്റ്റ് പക്ഷേ എൻ്റെതായിരുന്നു. അത്തരം ഒരു ക്രാഫ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ കാഴ്ചപ്പാട്. കാരണം എൻ്റെ സിനിമകൾ എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്ന കഥകളല്ലായിരുന്നു എന്നുള്ളതാണ് പലതും. ഇപ്പൊ ഇത്രയും സൂപ്പർ ഹിറ്റായ മേലേപ്പറമ്പിൽ ആൺവീട് പോലും ഒരു മെയ്ഡപ്പ് സ്റ്റോറി ഉണ്ട് അതിനകത്ത്. അതിൻ്റെ പ്രസന്റേഷനിലാണ് അത് വൃത്തിയായത്. അപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത കഥകളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു എന്നുള്ള പ്ലസ്സാണ് എൻ്റെ സിനിമകൾക്കുള്ളത്. എല്ലാ സിനിമയാണ് അനിയൻ ബാവ ചേട്ടൻ ബാവ, ചേട്ടനും അനിയനും അവരുടെ രണ്ട് പെമ്മക്കളെ അവർ പരസ്പരം അറിയാതെ വീട്ടിലെ ഡ്രൈവർക്ക് കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് എവിടെ നടക്കുന്നതാണ്? പക്ഷേ ഇത് നടക്കും, ഇത് നടന്നുകൂടായില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ ആ സിനിമയ്ക്കുണ്ട്. അതിനകത്ത് റാഫി മക്കാട്ടിൻ്റെ ശക്തമായ ഒരു വർക്ക് ഉണ്ട്, ഒരു സംശയമില്ല അതിനകത്ത്. അതേപോലെ തന്നെയായിരുന്നു മേലേപ്പറമ്പിലാൺവീടിലുള്ള രഘുനാഥ് പലേരിയുടെ എഴുത്ത്. കാരണം എനിക്ക് തോന്നുന്നു ഈ മേലേപ്പറമ്പിലാൺവീടിലെ ഡയലോഗ്സ്, പല ഡയലോഗ്സും ആൾക്കാർ ഇന്നും പറഞ്ഞു നടക്കുന്ന ഡയലോഗ്സാണ്. ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷന്റെ റിസൾട്ട് വന്നതിന് ശേഷമുള്ള ട്രോളുകളിൽ, പല ട്രോളുകളിലും യൂസ് ചെയ്തിരിക്കുന്നത് ഈ മേലേപ്പറമ്പിലാൺവീടിലെ ക്ലിപ്സും ഡയലോഗ്സും ഒക്കെയാണ്.